ലിംഗം പോയ സ്വാമി ഗംഗേശാനന്ദ തീർത്ഥയുടെ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയുള്ള അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ മാത്രമേ ആകാവൂ എന്നാണ് ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത് വഞ്ചിയൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് മാസാമാസം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യണം പോലീസിനോട് കോടതി ഇങ്ങനെയാണ് ആവശ്യപ്പെട്ടത് ഗംഗേശാനന്ദ തീർത്ഥ കേസ് പുനരന്വേഷിക്കണമെന്നും കേസിൽ എ ഡി ജി പി ബി സന്ധ്യയെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് പൊതു താൽപര്യ ഹർജി വാദത്തിനെടുത്ത വേളയിലാണ് കോടതിയുടെ മേൽ ോട്ടത്തിൽ മതി ഇനിയുള്ള അന്വേഷണമെന്ന് കോടതി ഉത്തരവിട്ടത് ഗംഗേശാനന്ദ കേസിൽ ലാഘവത്തോടെയുള്ള അന്വേഷണത്തിന്റെ പോലീസിന് അവസരം നിഷേധിക്കുന്ന രീതിയിലാണ് കോടതി ഇടപെടൽ വന്നത് എ ഡി ജി പി സന്ധ്യ ഉൾപ്പെടെ ആറുപേരെ പ്രതി ചേർക്കണമെന്നും കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്നുമുള്ള ഹർജിയിലാണ് കോടതി ഇടപെട്ടത് വഞ്ചിയൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ ബി വി രവീന്ദ്രനാണ് ഹർജി ഫയൽ ചെയ്തത് ഈ ഹർജിയിലെ വാദം നടക്കുമ്പോഴാണ് ഹർജിക്കാരന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് എ ആർ സന്തോഷ് അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് കോടതി അദ്ദേഹം കോടതി ആവശ്യപ്പെട്ട പ്രകാരം അന്വേഷണ റിപ്പോർട്ട് പോലീസ് കോടതി സമർപ്പിച്ചിരുന്നു അന്വേഷണം ശരിയായ രീതിയിൽ പോകില്ലെന്ന ഹർജിക്കാരുടെ ആശങ്ക കണക്കിലെടുത്തുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഇനി അന്വേഷണം മതി എന്ന് കോടതി ഉത്തരവിട്ടത് ഗംഗേശാന്ധൃത്വ കേസിൽ ശക്തമായ ഇടപെടലാണ് കോടതി നടത്തിയിരിക്കുന്നത് ഇതോടെ കേസ് നിർണായകമായ വഴിത്തിരിവിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച വന്നുവെന്ന ആരോപണം വന്നപ്പോഴാണ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടി വന്നത് ഈ കേസിൽ ഗംഗേശാന് തീർത്ഥടക്കമുള്ള ആറുപേരും പറയുന്നത് സത്യമല്ല എന്ന് ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചു എ ഡി ജി പി സന്ധ്യയ്ക്കു കൂടി ബന്ധമുണ്ടെന്ന ആരോപണം നിലനിൽക്കുമ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിലല്ല എങ്കിൽ ശരിയായ രീതിയിൽ അന്വേഷണം പോകില്ല എന്നാണ് ഹർജിക്കാർ വാദിച്ചത് ജനനേന്ദ്രം മുറിച്ച കത്തിവരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു ഇതോടെയാണ് കോടതി മേൽനോട്ടത്തിൽ മതി അന്വേഷണമെന്നുള്ള ഉത്തരവ് വന്നത് കേസിൽ ഗൂഢാലോചന ഉണ്ടെന്നും ഉന്നതർക്ക് അടക്കം പങ്കുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ബി സന്ധ്യയെ പ്രതി ചേർക്കണമെന്ന ഹർജി കോടതിക്ക് മുൻപാകെ വരുന്നത് ഗേശാനന്ത തീർത്ഥ സംഭവത്തിലെ അന്വേഷണം എവിടെയും തൊടാതെ പോകുന്നത് കാരണം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആയ ടോമിൻ തച്ചങ്കേരി കഴിഞ്ഞ മെയ് മാസത്തിൽ കേസ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു പെൺകുട്ടിയുടെ ആദ്യ മൊഴി മാത്രം വിശ്വസിച്ച് നടത്തിയ അന്വേഷണം തെറ്റായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി സ്വാമി ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചപ്പോൾ സ്വയരക്ഷയ്ക്കായി താൻ സ്വാമിയുടെ ലിംഗം മുറിച്ചു കളയുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത് എ ഡി ജി പി ബി സന്ധ്യവും കൂട്ടരും ഗൂഢാലെ നടത്തിയെന്നും തെളിവുകൾ നശിപ്പിച്ചുവെന്നും കേസന്വേഷണം അട്ടിമറിച്ചുവെന്നും പൊതുതാല്പര്യ ഹർജിയിൽ ആരോപിക്കുന്നു ഈ കേസിൽ പരാതിക്കാരിയായ പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ കാമുകളുണ്ട് വേറെ രണ്ടുപേരുമുണ്ട് ഇവരടക്കമുള്ള ആറുപേരെ ചോദ്യം ചെയ്യണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഇവർ പ്രതികളല്ല സാക്ഷികളുമല്ല സംഭവത്തിൽ ഈ ആറുപേരുടെ റോളുകൾ എന്താണെന്ന് തീർച്ചയില്ല എ ഡി ജി പി ബി സന്ധ്യ അടക്കമുള്ളവർ ഈ കേസിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പുനരുശേഷം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കോടതിക്ക് മുൻപാകെ വന്നതും കോടതി ഇത്തരത്തിലുള്ള ഉത്തരവ് ഇട്ടതും